യ്ക്ക് ശുധീകരിക്കട്ടെ എൻ്റെ പേര് ചിന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് ജിബി ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് ആറര മാസം ഗർഭിണിയായിരുന്നു അപ്പോഴാണ് ഫുള്ള് ലോക്ക്ഡൗൺ ആകുന്നത് അത് കഴിഞ്ഞിട്ട് മാർച്ചിന് ഞാൻ ജോലിയിൽ പിന്നെ പോകാതായി കാരണം ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ കാരണം അറിയാലോ എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും കൊറോണ സ്റ്റാർട്ട് ചെയ്തു മുംബൈയിലെല്ലാ ഹോസ്പിറ്റലിലും കൊറോണ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഏഴു മാസത്തിലാണ് ലാസ്റ്റ് ആറര മാസത്തിലാണ് ലാസ്റ്റ് ഡോക്ടറെ കണ്ടത് പിന്നെ ഡോക്ടറെ കണ്ടയില്ല ഫുള്ള് ലോക്കായി എല്ലാ ഹോസ്പിറ്റലിലും ഫുള്ള് കൊറോണ മാത്രം എൻ്റെ ഗൈനക് ഡോക്ടർ പറഞ്ഞു സാരമില്ല നമുക്ക് ഇവിടെ തന്നെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ തന്നെ ഡെലിവറി ചെയ്യാൻ നാട്ടിലോട്ട് വരുന്നില്ല എന്ന് പ്ലാനായി ഏഴു മാസം ഏഴര മാസമായി എല്ലാം ബന്ദായി ഞങ്ങളുടെ ഗൈന ഡോക്ടർ ഞങ്ങളെ കൈവിട്ടു പുള്ളിക്കാരി പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു പക്ഷേ ഫുള്ള് നമുക്ക് അന്ന് വണ്ടികളൊന്നും ഇല്ല ഫ്ലൈറ്റില്ല ട്രെയിനില്ല വണ്ടിയില്ല ഒന്നുമില്ല കടകളില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം ഒമ്പതാം മാസത്തെ വന്ന് നിന്നു ഹസ്ബൻഡും നേഴ്സും ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരായത് കൊണ്ട് ഒത്തിരി ഞങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് വിഷമിച്ചു ഒന്ന് രണ്ടാഴ്ചയൊന്നും ഉറക്കമില്ലാതെ വിഷമിച്ചു അപ്പോൾ തീരുമാനം എന്താ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല ഹസ്ബൻഡ് എന്നോട് ചോദിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് റിസ്ക് എടുത്ത് ബ്ലീഡിങ് എങ്ങനെ ആകുവാണെങ്കിൽ രാത്രിയിൽ കാണിക്കാനും ഹോസ്പിറ്റലിൽ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവസാനം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം എമർജൻസി പാസ് എടുത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് വരാൻ തീരുമാനിച്ചു അങ്ങനെ പാസ് വേണമെങ്കിൽ മഹാരാഷ്ട്ര കർണാടക കേരളം അങ്ങനെ മൂന്ന് പാസ് വേണം അന്നൊന്നും കിട്ടത്തില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഞങ്ങൾ അവസാനം വരുന്ന വണ്ടി അവിടെ നിന്നൊരു വണ്ടി ഹയർ ചെയ്ത് ആ വണ്ടിയുടെ ഡ്രൈവറിൻ്റെ പേര് വണ്ടിയുടെ പേര് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വെച്ച് രണ്ട് മൂന്നാഴ്ച കൊണ്ട് പുറകെ നടന്ന് ആ സമയത്ത് എല്ലാ ഗർഭിണിമാരും ഈ ആംബുലൻസ് വന്ന് എല്ലാ ബോർഡറിലൊക്കെ കിടക്കുന്ന സമയമാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാസിന് വേണ്ടി കിട്ടി കുറേ കുറേ ഞങ്ങൾ നടന്നു ഞാൻ ഈ ഒമ്പത് മാസം വയറും വെച്ച് കുറേ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരിയായില്ല അവസാനം എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിള് ഡൽഹിയിലുള്ള അങ്കിളും ആൻറ്റിയും പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ വിളിച്ച് നിങ്ങൾ സാക്ഷ്യപ്പെടുത്താം എന്ന് പറ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒരു മണിക്ക് ഞങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നു അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിടത്തില്ല കയറ്റി വിടത്തില്ല പാടാണ് പോയാലും പല വഴികളും കിടക്കത്തേ ഉള്ളൂ ഞങ്ങൾക്ക് ഒമ്പത് മാസം ആയതുകൊണ്ട് എന്തെങ്കിലും ബ്ലീഡിങ് ആയാലും ഹോസ്പിറ്റലിൽ ഒന്നുമില്ല റിസ്ക് എടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല ആലപ്പുഴ കളക്ട്രേറ്റ് അവരൊന്നും ആരും അവസാനം ഞങ്ങളിവിടെ കൃപാസനത്തിൽ മമ്മി എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഞങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചു പറഞ്ഞു അവരെല്ലാം പ്രാർത്ഥിച്ചു അവസാനം രണ്ട് മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര ഒരു കുഴപ്പമില്ലാതാക്കുവാണെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഞങ്ങൾക്ക് പാസ് ഞങ്ങളുടെ കൈ കിട്ടി അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എങ്ങനെയോ കമ്മീഷൻ ഓഫീസിലൊക്കെ പോയി ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ദൈവമോ അയച്ച് ഞങ്ങൾക്ക് ആറു മണിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാസ് കിട്ടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പക്ഷേ രാത്രി പത്തുമണിക്ക് ഇറങ്ങി മൂന്ന് ദിവസം കൊണ്ടാണ് പതുക്കെയാണ് കേരളത്തിൽ വന്നത് വന്ന് രണ്ട് മൂന്നാഴ്ച ക്വാറൻ്റൈൻ ഒക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് വളരെ സുഖമായിട്ട് ഡെലിവറി ഒക്കെ നടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയപ്പം ഫുള്ള് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കൃപാസനം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വന്ന് പുറത്ത് വന്നിരുന്നെങ്കിലും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങളതിന് ഒരാ ഒരാ ഒരാഴ്ചത്തേക്ക് ഇപ്പോൾ നാട്ടിൽ വന്നതാണ് ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വൈകിയാലും പറഞ്ഞിട്ടേ പോകൂ കുഞ്ഞിനേയും കൊണ്ട് വന്ന് പറഞ്ഞിട്ടേ പോകുമെന്ന് എനിക്കൊരു ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചത് ഈ മാതാവിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു നിർബന്ധമായിരുന്നു അതിനാണ് ഞങ്ങളിപ്പോൾ വന്നത് ഞാൻ ഇന്ന് രാവിലെ വന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ആമ്മയും മാതാവിന് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഒത്തിരിയേറെ അടയാളങ്ങൾ അമ്മയും ഈശോയും ചെയ്യാറുണ്ട് അത്തരമൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോക്ക്ഡൗൺ സമയത്ത് ആറുമാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ ആറുമാസം ആണ് അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആയ സാഹചര്യത്തിൽ ചെക്കപ്പിന് പോകാനുള്ളൊരു സാഹചര്യമാണ് പക്ഷേ പിന്നോട്ട് പോകും തോറും ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളും മുംബൈയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല പിന്നീട് ഒരു യാതൊരുവിധ കാര്യവും ചെയ്യാനില്ല ഹോസ്പിറ്റലിൽ അടച്ചിരിക്കുന്ന എല്ലാം അങ്ങനെ ഒൻപതാം മാസം എത്തി ഡെലിവറിയുടെ സമയം എടുത്തുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് പോകാതെ മറ്റൊരു വഴിയില്ല പക്ഷേ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവർ ആരോ പറഞ്ഞു കൃപാസനത്തിൽ സാക്ഷ്യം പറയുക അങ്ങനെ കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയെന്ന് പറയാം അമ്മ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് പറ അങ്ങനെ പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കും അങ്ങനെ ഇവർ വരിനുടമ്പടിയെക്കുറിച്ചും ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടു എങ്കിലും സാക്ഷ്യം പറയാമെന്ന് അവർ ഉറച്ചു തീരുമാനമെടുത്തു സാക്ഷ്യം പറയാമെന്ന് തീരുമാനിച്ച അന്ന് വൈകുന്നേരം ആറു മണിക്ക് ഇവർക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചു തന്ന ഇങ്ങോട്ടേക്ക് വരാനുള്ള പാസ് അത് ലഭിച്ചു പിന്നീട് അന്ന് രാത്രി തന്നെ മണിക്ക് മുംബൈയിൽ നിന്ന് അവർ കാർ മാർഗം ആ യാത്ര പുറപ്പെട്ടു മൂന്നാം ദിവസം കേരളത്തിലെത്തി ഇത് ഇത്രയും യാത്രകൾക്കിടയിൽ സുരക്ഷിതമായിട്ട് അവർക്ക് നാട്ടിലെത്താനായിട്ട് സാധിച്ചു കാരണം ഒൻപതാം മാസത്തിൽ ഇത്രയും ലോങ് വണ്ടിയിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രയാസമാണ് പക്ഷെ അമ്മ മാതാവും ഈശോയും കൂടെ ഉണ്ടായിരുന്നു കാരണം ആ ഈശോയുടെ ജനനവും അപ്രകാരമായിരുന്നല്ലോ അമ്മ മാതാവ് ഒത്തിരിയേറെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ദുർഘടമായ യാത്രയിലൂടെയാണ് ബത്ലഹേമയിൽ വന്ന് ഉണ്ണിയേശുവിനെ പിറക്കുന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്ര യൗസീപ്പും നടത്തി ഈ കാളയുടെ പുറത്ത് കഴുതിയുടെ പുറത്ത് അമ്മമാതാവും കൊണ്ട് യൗസീപ്പിലെ രാത്രിക്ക് രായമാനം ബത്ലഹേമിലേക്ക് പോകുന്ന യാത്ര അത്രയും ദുർഘടമായ ഒരു സാഹചര്യത്തിൽ അമ്മയും മാതാവും യേശു ഔസപിതാവും കാത്തിരുന്നത് ദൈവത്തിന് മാത്രമാണ് ആശ്രയിച്ചിരുന്നത് ആ ആശ്രയബോധമാണ് മരിനുടമ്പടി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് അമ്മയും കൂടെയുണ്ട് യേശു കൂടെയുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വലിയൊരു തെളിവാണ് ഈ സാക്ഷരത നമുക്ക് ലഭിക്കുക ആ സംരക്ഷണമാണ് മരീനോടമി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് യാതൊരു ഇത് കുഴപ്പവും ഇല്ലാതെ സുരക്ഷിതമായി തിരിച്ചു സാധിച്ചു പ്രസവം നടന്നു അമ്മമാതാവ് നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹം ചെയ്യും ഈശോയ്ക്കും അമ്മയ്ക്കും ഇത്ര വലിയ അനുഗ്രഹം കോവിഡ് കാലത്ത് ഈ ഒരു വലിയ രൂക്ഷ വ്യവസ്ഥയിൽ ചെയ്തു കൊടുത്തതിന് അമ്മയും മാതാവിനും ഈശോയ്ക്കും ആയിരം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം അത്യപൂർവ്വ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക